നിങ്ങൾ കേട്ടു. അത് സുഖതുല്യമായതിന്റെ വിരോധികൾ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് മഹാനായ തങ്ങൾ വിളിപ്പിച്ചതെന്നു നേരത്തെ എന്നെ വിളിപ്പിച്ചിരുന്നതെന്നു വ്യക്തമായ തെളിവുകൾ ഉണ്ട്. ഇവിടെ പ്രസംഗിച്ച കാസറ്റുകളും ഇവിടെ നടന്ന പരിപാടികളും ഓരോന്നോരോന്നായി അന്ന് എന്റെ മുമ്പിൽ അവതരിപ്പിച്ചതുപോലെ ഇപ്പോൾ മഹാരാജ തങ്ങളുടെ മുമ്പിലും അവതരിപ്പിച്ചു. ഇത് നീ ചെയ്ത പ്രസംഗമല്ലേ, ഇത് നീ പോയ സ്ഥലമല്ലേ എന്ന് ചോദിക്കുന്നുവെങ്കിൽ ഈ സാധനങ്ങളെല്ലാം അവർക്ക് കിട്ടിയത് ഇന്നാട്ടുകാർ കൊടുത്തുകൊണ്ടാണെന്ന് വ്യക്തമല്ലേ? പക്ഷേ നമുക്ക് എവിടെയും പറയാറുള്ളതൊന്നാൽ എവിടെയും പ്രസംഗിക്കാനുള്ളത് ഒന്ന് തന്നെ പരിശുദ്ധമായ അതിന്റെ ശരിയായ ആശയം അത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. എന്ന കാരണാൽ ഏത് കേസ് കാണിച്ചാലും ഏത് പരിപാടികൾ കാണിച്ചാലും അതെ അത് നിങ്ങൾ പറഞ്ഞത് തന്നെ, അതിൽ തെറ്റുള്ളൊന്നും ഞങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞ് സമർത്ഥിക്കാൻ കഴിയുന്ന വസ്തുതകളും വിഷയങ്ങളുമായതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല യാതൊരു ശരിയുമില്ലാതെ മഹാനായ തങ്ങളവരുകളെ വിക്ഷിപ്പിച്ചു. അൽഹംദുലില്ലാഹ്. ഇന്നലെ ലവത്തത് നേരത്തെ പറഞ്ഞില്ലേ, ഒരൊറ്റ ദിവസം ഉദ്യോഗസ്ഥന്മാർ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ മാറി 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 ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പുറത്തു വിട്ടു. അദ്ദേഹത്തിന്റെ സഹനം പോലെ പകരം വരാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. ഇത് അള്ളാഹുവിന്റെ സഹായമാണ്. അതുകൊണ്ട് പ്രവർത്തകരോട് പറയാനുള്ളത് നാം സത്യത്തിൽ ഉറച്ചു നിൽക്കണം. വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിക്കുന്നു നമ്മുടെ മാർഗത്തിൽ ആര് പരിശ്രമിക്കുന്നു, നമ്മുടെ വഴിയിൽ ആര് പരിശ്രമിക്കുന്നു, അള്ളാഹുവിന്റെ പെരുത്തിന് വേണ്ടി ആർ പ്രവർത്തിക്കുന്നു അവരെ ലഹ്ദിയന്നഹും സുബുലനാ. അള്ളാഹുവിന്റെ വഴിയിൽ അള്ളാഹു ഹിദായത്ത് നൽകുന്നു. ശേഷം അല്ലാഹു പറയുന്നു ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. നല്ലവരുടെ കൂടെയാണ് അല്ലാഹു. നല്ലവരുടെ കൂടെ എന്ന് പറഞ്ഞാൽ നല്ലത് പറയുന്നവർ, നല്ലത് ചെയ്യുന്നവർ, നല്ലത് പഠിപ്പിച്ചു കൊടുക്കുന്നവർ, നല്ലത് ചെയ്യിപ്പിക്കുന്നവർ, നല്ലത് മാത്രം പറയുകയും പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ആളുകൾ അവരെ കൂടെയാണ് അല്ലാഹുവിന്റെ സഹായം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പ്രവർത്തകരോട് പറയാനുള്ളത് ഇതെല്ലാം ഒരു ആവേശത്തിന്റെ പേരിൽ അതിൽ കഴിഞ്ഞ ആവേശമായി പോയോ അഹങ്കാരമായി പോയോ ചെയ്യാതെ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹുവിനെ സ്തുതിക്കുകയും അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹമാണെന്ന് കരുതുകയും ചെയ്ത് നാം നമ്മുടെ പ്രവർത്തന രംഗത്ത് മുന്നോട്ട് നീങ്ങണം. പ്രവർത്തനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എന്തെല്ലാം ഉണ്ട്? ആര് ദീനിന്റെ രംഗത്ത് പ്രവർത്തിക്കുന്നുവോ അവർക്കെതിരെ ഇവിടെ ആക്ഷേപങ്ങളുണ്ടല്ലോ. താലിമീങ്ങളോട് ഓർമ്മപ്പെടുന്നു നിങ്ങൾക്ക് പഠിച്ചിട്ടില്ലേ അക്സർ അബൂ ഹുറൈറ മഹാമാരായ സഹാബത്ത് മുഴുവനും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ മർഹിച്ചു ചെയ്തു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പ്രശംസിച്ചു മർഹിച്ചു ചെയ്തുകൊണ്ട് പറയുന്നു അബൂ ഹുറൈറ വല്ലാത്ത ആള് തന്നെ ധാരാളമായി അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഒരു വലിയ മഹാനാണല്ലോ എന്ന് സഹാബികൾ മുഴുവനും അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു. ഇതിന് കാരണം അവിടുന്ന് പറഞ്ഞു ഞാൻ കർഷകനായിരുന്നില്ല, ഞാൻ കച്ചവടക്കാരനായിരുന്നില്ല, ഞാൻ മറ്റൊരു തൊഴിൽ ചെയ്യുന്ന ആളായിരുന്നില്ല. ഒരു തൊഴിലില്ലാതെ, കൃഷിയില്ലാതെ, കച്ചവടമില്ലാതെ, ഒരു ജോലിക്കും പോകാതെ
മദീന പള്ളിയിൽ താമസിക്കുകയും അവിടെ നിന്നുള്ള ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്തു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഒഴിമുതുകൾ മുഴുകെ ഒഴുക്കിയെടുത്ത് അത് മനഃപാഠമാണ്. ചിലപ്പോൾ എനിക്ക് മറന്നു പോകട്ട്, ചിലത് മറന്നുപോകും, അങ്ങനെ ഞാൻ ഉക്കത്തിലാണ് പഠിച്ചവരെ ഞാൻ കേൾക്കുന്നതെല്ലാം ഹൃദയത്തിൽ നിൽക്കുന്നില്ലല്ലോ, മറന്നു വരുന്നല്ലോ. ഈ ദുഃഖം സയ്യിദ് വജൂദ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അത് വെച്ചുകൊടുത്തപ്പോൾ ഒരിക്കൽ നിന്റെ തട്ടം എടുത്ത് വെക്കുന്നു, അങ്ങനെ ഞാൻ എന്റെ തട്ടം എടുത്ത് താഴെ വെച്ചു. ആ സമയത്ത് രണ്ടു പ്രാവശ്യം അവൾ ചെറുപ്പാടപ്പെട്ട കൈകൊണ്ട് ഇങ്ങനെ കോരി ആ തട്ടത്തിൽ ഇട്ടു തന്നു. എന്താണ് കോരിയത്, എന്താണ് ഇട്ടുകൊടുത്തത്? ആ മറ്റൊരു ഹദീസ് പറഞ്ഞു ഊത്തിയിട്ടു മിനകളുടെ രണ്ട് പാത്രം നിറയെ എനിക്ക് എൽമ നൽകപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂല് എൽമ വല്ലിക്കോലിയുടെ ഈ തട്ടത്തിലേക്ക് ഇട്ടുകൊടുത്തു തുടങ്ങു. ഒന്നുമില്ല ശരിക്ക, ഒന്ന് നെഞ്ചിൽ കലടിച്ചു വിട്ടു എന്ന് ആ തടം എടുത്ത് നെഞ്ചിലേക്ക് ഇങ്ങനെ കൊണ്ടപ്പോൾ ശേഷം ഞാൻ ഒന്നും അത് പോയിട്ടില്ല, കേൾക്കുന്നത് ഒരുപോലെ ഹൃദയത്തിലെ പോലെ തന്നെ വിളിച്ചു. അങ്ങനെ സഹനബിയുടെ കൂട്ടത്തിൽ മറ്റാരും റിപ്പോർട്ട് ചെയ്യാത്ത അത്ര ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹത്വം അബൂഹുറൈറ അൽഹുവിന് കിട്ടി. നിങ്ങൾ സഹീഹുൽ ബുഖാരി എടുത്തു നോക്കൂ, ബുഖാരിയുടെ പേജ് എടുത്ത് വർക്ക് നോക്കിയാൽ അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പേരില്ലാത്ത പേജുകൾ വളരെ കുറവാണ്. അത്രയുമധികം ബുഖാരിന്റെ പേരുണ്ട്, മറ്റ് ഹദീസിന്റെ കിതാബുകളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സഹാബികൾ കൂട്ടത്തിൽ വെച്ച് ആദ്യമായി ആക്ഷേപിക്കപ്പെട്ടത്, അധികമായി ആക്ഷേപിക്കപ്പെട്ടത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെയാണ്. നിങ്ങൾക്കറിയാമോ ഇവിടെ അടുത്ത കാലമായി വലിയ ചർച്ച നടന്ന കാണാതായി പോയ മൗലവി ആദ്യമായി ഇവിടെ ശ്രദ്ധിച്ചത് അബൂ ഹുറൈറ യഹൂദിയാണ്, കള്ളനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സഹോദരങ്ങളെ. എന്താണത് കാരണം? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ അസഹ്ഫുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി, അല്ലാഹുവിന്റെ കിതാബിന്റെ ശേഷം ഏറ്റവും ബലമായ കിതാബ് സഹീഹുൽ ബുഖാരിയാണ് എന്ന് ആ സഹീഹുൽ ബുഖാരി പറഞ്ഞു. അതുപോലെ മറ്റൊരു ഹദീസിന്റെ കിതാബുകൾ പറഞ്ഞു. ഹദീസുകൾ മുഴുവൻ പൊളിഞ്ഞാൽ പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥം ഇവിടെ പൊളിഞ്ഞു, ദീൻ പൊളിഞ്ഞു പോയി. അപ്പൊ ദീൻ പൊളിക്കാൻ ഏറ്റവും വലിയ ഉപകാരം കൂടുതലായി ഹദീദ് റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറയെ തകർക്കലാണെന്ന് ദീനിന്റെ ശത്രുക്കൾ മനസ്സിലാക്കി. ഇതുവരെ ഇബ്നു കസീറിന്റെ അൽബിദായ ഉനിഹായ എന്ന ഗ്രന്ഥത്തിൽ വരെ അബൂ ഹുറൈറ അടകളെ സംബന്ധിച്ചുള്ള ആക്ഷേപം ശത്രുക്കൾ നടത്തിക്കൊണ്ട് പിൻകാലത്ത് അടിച്ചിട്ടുണ്ട്. അതുപോലെ മതപ്രതിഭാത രംഗത്ത് അദ്ദേഹത്തിനെതിരായി ശത്രുക്കൾ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ഇമാം മുറാജിയുടെ വഴികേടുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എളിയ പ്രവർത്തനം ചെയ്യുന്നവരാര് രംഗത്തുവാനും അവരെ തകർക്കാൻ ശ്രമിക്കുന്നത് അവരോടുള്ള വിരോധമല്ല, മറിച്ച് അല്ലാഹുവിന്റെ ദീനിനോടുള്ള വിരോധമാണ്. ഈ ശത്രുക്കളുടെ പ്രസ്ഥാനത്തോട് യോജിക്കാത്ത ഒറ്റക്കാരമാണ്. അതിന് വ്യക്തമല്ലേ? ബഹുമാനപ്പെട്ട ശംസുല്ലാഹി ഈ കേരളത്തെ മുസ്ലിയാരെ സംബന്ധിച്ചൊരു കാലത്ത് ഒരു ജില്ലന്റെ ഭാവി പോയിട്ട് പഞ്ചായത്തിന്റെ മഹലിന്റെ ഭാവിയാവും വരെ അധികാരം പിന്നെ സാധ്യതയിൽ കഴിയുന്നില്ല എന്ന് എഴുതിയ അതേ മനുഷ്യൻ പിന്നീട് ലോകത്ത് വെച്ച് ഏറ്റവും വലിയ വ്യക്തിയാണെന്ന് പറഞ്ഞുവെങ്കിൽ ഈ ഭൗതികന്മാർ ഇവിടെ പറയുന്നത് കേട്ട് നമുക്ക് സ്വീകരിച്ചുകൂടാ? ഭൗതിക താല്പര്യം മാത്രമുള്ള ഏതെങ്കിലും ബുദ്ധികൾ പറയുന്നത് കേട്ട് നമ്മൾ അഞ്ചിരായി പോയാൽ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ നശിച്ചു പോകുമല്ലോ. അതുകൊണ്ട് നമ്മുടെ ഈമാൻ പ്രത്യേകമായി സൂക്ഷിക്കുക. നിസ്സാരപ്പെടുത്തിയാൽ നിസ്സാരപ്പെടുത്തിയാൽ പഠിക്കുന്ന ചെറിയൊരു നിസ്സാരപ്പെടുത്തിയാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് രക്തത്തിന്റെ മാവിന് നമ്മൾ പഠിച്ചില്ലേ മക്കളെ? അതുകൊണ്ട് നമ്മളെ മുഹൂർത്തത്താക്കാനുള്ള ഇബ്ലീസിന്റെ പ്രവർത്തനത്തിന് ആരെങ്കിലും പ്രവർത്തിച്ച് കൂട്ടുനിന്ന് കൊടുക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നാലെ പോകാതെ ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കരുതി എല്ലാവരും പ്രവർത്തിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇൻഷാല്ലാ നമുക്ക് വേണ്ടി ഒരു പെടുക്ക സംസാരിക്കാം. അള്ളാഹു തന്നെ നമുക്ക് ഹയാത്തിന് നെട്ടിത്തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഒരുത്തത്തിലായി ഹയാത്തിന് അള്ളാഹു നമുക്ക് നെട്ടിത്തരുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്ത് അത് ഒരിക്കലും തളരാത്ത, ഒരിക്കലും തരിപ്പണമായി പോകാത്ത, വളരെ വളരെ സുശക്തമായ തെളിവുകളോട് കൂടി നിൽക്കുന്നതാണ് സുന്നത്തിന്റെ മാഴത്ത്. അത് ഈ കോപ്പിറൈറ്റുകളെ കൊണ്ടൊന്നും തടയാൻ കഴിയില്ല. കോപ്പിറൈറ്റിയാണെങ്കിലും ഇപ്പൊ കാണിക്കുന്നത് ഇതുകൊണ്ട് തകർക്കാൻ കഴിയുമോ? നല്ല സുരക്ഷിതമായത് എന്തെല്ലാമാണ് പറഞ്ഞത്, എന്തെല്ലാമാണ് പ്രവർത്തിക്കുന്നത് അവർക്ക് തന്നെ അറിയില്ല. പറഞ്ഞു 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 പറഞ്ഞിട്ട് എന്താ പറഞ്ഞു കൂടുതലേ കാതപുറത്തിന് കിത്താൻ കിട്ടാത്തവർ ഇന്നോട് ചോദിച്ചു പറഞ്ഞുപോയി എന്താ അവരെ കൊണ്ട് നിന്റെ പ്രൈവറ്റ് സെക്രട്ടറി നടത്തിയെന്നാണ്. നിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അങ്ങനെ തൊട്ട് നടന്നിട്ടില്ല. ഓമ്പല്ല നക്കാപ്പിച്ച കിട്ടാൻ വേണ്ടി എപ്പോഴും എന്റെ സെക്രട്ടറി ആയിട്ട് നടന്നിട്ടേ ഇല്ല. എന്നിട്ട് അതാണ് ഇവിടെ ഒരു നീര് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇവന്റെ സഹോദരന വളരെ ഗൗരവമായി ചിന്തിച്ചു പ്രവർത്തിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ബഹുമാനപ്പെട്ട സൈയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങളോട് സംസാരിക്കാൻ സമയം കൂടി ഞാൻ നിർത്തുന്നു. റഹ്മാനായ മലിക്കുൽ മുലൂക്കായ റഹ്മാനായ റബ്ബേ, ഈ വന്നിട്ടുള്ള മുഴുവൻ ആളുകളും എന്റെ ദീനിനോടും അഹ്ലുൽ സുന്നത്തു വൽ ജമാഅത്തിനോട് സുന്നത്തു മാഅത്തിന്റെ അഹ്ലുകളോട് അഹ്ബൈത്തിനോടുള്ള പ്രിയത്തിന്റെ പേരിൽ വന്നതാണ് റബ്ബേ. അതുകൊണ്ട് ഈ കുട്ടികളും താലിബുകളും വയസ്സന്മാരും ഒക്കെ വന്നത് നീ കബൂൽ ചെയ്യണം റഹ്മാനെ, നീ കബൂൽ ചെയ്യണം റഹ്മാനെ.